ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ കോതി സെന്റ് ജോർജ് മഹാ ഇടവക പെരുന്നാൾ ആകുന്നുവല്ലോ. പെരുന്നാളോടനുബന്ധിച്ച് ആ ഇടവേണ ഇവര പ്രസ്ഥാനം എല്ലാ വർഷവും ഒരു അഖില മലങ്കര അടിസ്ഥാനത്തിലുള്ള ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്ന ഒരു പതിവുണ്ട്. 16 വർഷം അതി അനുഗ്രഹപ്രദമായി അവരത് പൂർത്തീകരിച്ചു. 17-ാമത്തെ വർഷത്തിലെ പെരുന്നാളും ഇവര പ്രസ്ഥാനം നടത്തുന്നതായ ക്വിസ് കോമ്പറ്റീഷനും ഒക്കെ വ്യത്യസ്തതകൾ കലർന്നതാകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. COVID-19 എന്ന പേരുള്ള ഒരു വ്യാധി ലോകമുഖി പടരുന്നു എന്നതുകൊണ്ട് സർക്കാർ നിബന്ധന പ്രകാരം അകലം പാലിച്ച് ജീവിക്കുക എന്ന പ്രത്യേക നിയമം വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ദേവാലയങ്ങളിലെ പരിപാടികളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് എങ്കിലും വിശ്വാസികൾക്ക് എല്ലാവർക്കും ഒരുപോലെ വന്ന് പങ്കുചേരുവാനായിട്ട് നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് കോന്നി മഹായിടവകയുടെ യുവന പ്രസ്ഥാനവും ഈ ക്വിസ് കോമ്പറ്റീഷൻ പെരുന്നാളോടനുബന്ധിച്ച് നടത്തുന്നത്. 16 വർഷം പൂർത്തിയാക്കിയ ഈ പ്രോഗ്രാം 17-ാമത്തെ വർഷത്തിലും ഒരു ബ്രേക്കിംഗ് ഇല്ലാതെ നടത്തുക എന്ന അവരുടെ ആഗ്രഹം പുതിയ പദ്ധതി വഴി സഫലീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബ്രിൻസ് മാത്യു അച്ഛന്റെ നേതൃത്വത്തിലാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തിലെവിടെ എവിടെയും ആയിരിക്കുന്ന നമ്മുടെ മക്കൾക്ക് അതിൽ പങ്കെടുക്കുവാനുള്ളതായ അവസരങ്ങളുണ്ട്. തീർച്ചയായും അവർക്ക് അവരുടേതായ രീതിയിലുള്ളതായ നിയമങ്ങളും നിബന്ധനകളും ഉണ്ടായിരിക്കും. ആ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ആ മത്സരത്തിൽ പങ്കുചേർന്ന് വിശുദ്ധ വേദപുസ്തകവും സഭയുടെ ആരാധനയും ചരിത്രവും കാനോനുകളും ഒക്കെ പഠിക്കുവാനും ഒരു പൊതു അറിവ് നമുക്ക് ലഭിക്കുവാനൊക്കെ ഇടയാകുന്ന ഒന്നാണ്. സത്യത്തിൽ ഇത് കുറച്ചുപേരെ പള്ളിയിൽ ഇരുത്തി നടത്തുന്നതിനേക്കാൾ കുറച്ചുകൂടെ വിസ്തൃതമായ ഒരു അന്തരീക്ഷമാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് എന്നുകൊണ്ട് ഇതിനോട് ഒരു ഋണാത്മക സമീപനം നമുക്കുണ്ടാകുന്നത് നല്ലതായിരിക്കുമല്ലോ. ഒരു കാര്യം മാത്രമേ ബലഹീന എനിക്കിവിടെ ഒരു പ്രത്യാശയോടെ പറയാനായിട്ടുള്ളൂ. എന്ത് പ്രതിസന്ധി വന്നാലും നമ്മുടെ മക്കൾ ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനായി നടത്തുന്നതായ പദ്ധതികൾ കോന്നി മഹായിടവകയിലെ വിവര പ്രസ്ഥാനം നടത്തുന്നതും അങ്ങനെയാകുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനും വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും സഭാമക്കളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി നടത്തുന്നതായ 17-ാമത് ക്വിസ് കോമ്പറ്റീഷനെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ നേരുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അഭിനന്ദിക്കുന്നു. ഇടവേളയുടെ വിവര പ്രസ്ഥാനത്തെ അവരുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി ശ്ലാഘിക്കുന്നു. നേതൃത്വം നൽകുന്ന വികാരിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ധാരാളം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.